അലഹമ്മലമീൻ വസ്വലത്ത് വസ്സലാമീന മുഹമ്മദ് നൗഷാദ് അഹ്സന് ഒതുക്കുങ്ങൽ എന്ന് പറയുന്ന മുസ്ലിയാരി സമസ്തക്കാരായ ആളുകൾ ഉള്ള ഇഫ്താർ മീറ്റുകളിലേക്ക് മുജാഹിദുകളെ വിളിക്കരുത് ജമാത്തുകാരെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ കണ്ടു ഇപ്പൊ നമുക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിന് നൗഷാദ് ഹസിനി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് മുജാഹിദുകളോടുള്ള വെറുപ്പോ അല്ലെങ്കിൽ ജമാഅത്തുകാരോടുള്ള വെറുപ്പോ ഇതൊന്നുമല്ല ഇങ്ങനെ പറയാനുള്ള കാരണം അതദേഹം ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം കാന്തപുരം സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് ഇ കെ വിഭാഗം സമസ്തയിലും ഇദ്ദേഹത്തെ കൂട്ടി അപ്പം ഇദ്ദേഹം സ്വന്തം ഒരു പാർട്ടി ഉണ്ടാക്കാൻ നോക്കി അതാണ് കാതിമുസുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു ഇതെഴുതിയിട്ടുണ്ട് ഒരു സംഘം അങ്ങനെ സംഘമുണ്ടോ അതോ കടലാസ സംഘാണെന്നുള്ളതൊക്കെ അറിയാം കടലാസംഘ ആകാനും സാധ്യത കാരണം അതിന് ആളുകളും കാര്യങ്ങളൊന്നുമില്ല എന്തായിരുന്നാലും അപ്പോൾ ഞാനാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് കാന്തപുരം വിഭാഗത്തെക്കാൾ കൂടുതൽ മുജാഹിദുകളെയും ജമായത്തുകാരെയും ഒക്കെ എതിർക്കുന്നവർ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വൃഥാ നാടകമാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോ ഈ ഞാൻ പറയട്ടെ ഈ നൗഷാദ് അഹസനിയല്ല അദ്ദേഹത്തിൻ്റെ ഉസ്താദ്മാരാവട്ടെ സമസ്തക്കാരായ ഉസ്താദ്മാരുണ്ടാവൂല്ലോ അദ്ദേഹത്തിന് കാന്തപുരം വിഭാഗത്തിലും ഇ കെ വിഭാഗത്തിലൊക്കെ പെട്ട ഉസ്താദ്മാരുണ്ടാവുമല്ലോ അല്ലെങ്കിൽ തൊറീക്കത്തുകളിൽ പെട്ടുപോയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഉസ്താദന്മാരുണ്ടാവുമല്ലോ അവർ പറഞ്ഞാൽ പോലും ഈ നാട്ടിലുള്ള ജനങ്ങൾ നോമ്പുതറയിൽ നിന്ന് മുജാഹിദുകൾ അകറ്റി നിർത്തുകയോ ജമാഅത്തുകാരെ അകറ്റി നിർത്തുകയും ചെയ്യുകയില്ല മുസ്ലിയാക്കന്മാരുടെ ഈ പരിപ്പൊന്നും പണ്ടേ പോലെ വേകൂല ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ജനങ്ങൾ ആരെയൊക്കെ നോമ്പ് വിളിക്കണം നോമ്പിന് വിളിക്കണം അത് തുറക്കാൻ ആരെ വിളിക്കണം വിളിക്കണ്ട ജനങ്ങൾക്കറിയാം സമസ്തക്കാരിലെ സമസ്തക്കാരിൽപ്പെട്ട എല്ലാവരും ഈ മുസ്ലിയാക്കന്മാരുടെ ആരാധകന്മാരല്ലായെങ്കിലും ഫാൻസുകാരല്ലായെങ്കിലും കുറച്ച് ആളുകളൊക്കെ കുറച്ച് ആളുകളൊക്കെ മറ്റുള്ള ജനങ്ങളോട് എങ്ങനെ ഇടപഴകണം എന്നൊക്കെ അറിയുന്ന ആളുകളും സമസ്തക്കാരുടെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് സ്വയം വിഡ്ഢിയാകാൻ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ ക്ലിപ്പ് കൊണ്ട് സാധ്യമാകുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ സമസ്തക്കാർ ഈ മുസ്ലിയാരും അല്ലെങ്കിൽ ഇനി ഇ കെ വിഭാഗവും എ പി വിഭാഗവും സംസ്ഥാന വിഭാഗവും എല്ലാവരും ഒന്നിച്ചാഹ്വാനം ചെയ്താലും മുജാഹുദുകൾ എന്നും അകറ്റി നിർത്താൻ കഴിയില്ല നോമ്പ് തറയുന്നു മാത്രമല്ല വിവാഹബന്ധം പോലും നടക്കുന്നില്ലേ അപ്പോൾ ഇനി അത് മാത്രല്ല ഇവിടെ നിങ്ങൾക്ക് അറിയോ ഇവിടെ കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ മർക്കസുദ്ധ എന്ന് പറയുന്ന ആദർശ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പ്രൊഫസർ മങ്കഡ അബ്ദുൽ അസീസ് മൗലവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ജനാസക്ക് ഇമാമായി നിന്ന് നമസ്കരിച്ചത് സമസ്തക്കാരുടെ ഏറ്റവും വലിയ ഇഷ്ട നേതാവായിരുന്ന മുസ്ലിം ലീഗിന്റെയൊക്കെ സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് അലി ഷഹാബ് തങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചരിത്രം മനസ്സിലായല്ലോ അപ്പൊ അതുകൊണ്ട് ഈ മുസ്ലിമാര് അദ്ദേഹത്തിന് ഇപ്പോ എ പിയിലും സ്ഥാനമില്ല ഇ കെയിലും സ്ഥാനല്ല സ്വന്തം പാർട്ടിയോ അത് ചത്തതിനൊക്കെ ഒക്കുമോ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ജീവനുണ്ടോച്ചാ ജീവനല്ല ചത്തോ എന്ന് ചോദിച്ചാൽ ചത്തുട്ടൂല് ആ രൂപത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ സംഘടന അപ്പോൾ അതിനൊരു ജീവൻ നൽകാൻ കഴിയുമോ എന്നുള്ള ഒരു പാഴ്ശ്രമമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തുന്നത് ഇതാണ് നമുക്ക് നൗഷാദ് അഹസനി എന്ന് പറയുന്ന ഈ മുസ്ലിയാരോട് പറയാനുള്ളത് മുസ്ലിമാർ കോടാമ്പുഴ സംവാദത്തിലെ മുജാഹിദുകളോട് തോറ്റതാണ് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ താഴേക്ക് പടവനങ്ങ പോലെ താഴേക്കുള്ള വളർച്ച അത് വിശുദ്ധ ഖുറാൻ പറഞ്ഞല്ലേ എന്നൊക്കെ ഖുറാൻ പറഞ്ഞല്ലോ സൂറത്തുൽഹെ ഏർ അള്ളാഹുല് വല്ലവനും പങ്കുചീർത്താൽ അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് അപ്പോ ഇദ്ദേഹം കോടാമ്പഴ സംവാദം ഒക്കെ എന്തിനാണ് അള്ളാഹുവിന് പുറമെ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ മമ്പുരന്തങ്ങളെ വേങ്ങര കോയപ്പാപ്പയെ അതുപോലെ സി എമ്മടപൂരനെയൊക്കെ വിളിച്ച് തേടാം അവരോട് ഇസ്തികാസ നടത്താം എന്നുള്ള ഇനാണല്ലോ അന്ന് ഇദ്ദേഹം പരാജയം രുചിച്ചു മുജാഹിദ് പണ്ഡിതന്മാരുടെ മുമ്പിൽ തെളിവില്ലാതെ ഇദ്ദേഹം മുട്ടുമടക്കി പരാജയം രചിച്ചു അവിടെ നിന്ന് തുടങ്ങിയതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തായിരുന്നാലും ഇതൊക്കെ സമസ്തക്കാര് തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് നോമ്പ് തുറക്കൊക്കെ സമസ്തക്കാർക്ക് അങ്ങോട്ടും മുജാഹിദുകൾക്ക് ഇങ്ങോട്ടൊക്കെ വരും പോവുക ചെയ്യും അതൊന്നും തടുക്കാൻ കഴിയില്ല ആദർശപരമായി നേരിടാൻ കഴിയാതെ വന്നപ്പോൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ എഴുന്നള്ളിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ ആളാകാനും ഞാനാണ് വലിയ തീവ്ര സമസ്തക്കാരനെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് അദ്ദേഹം നടത്തുന്നത് ഏതായിരുന്നാലും ഇതൊന്നും വലിയ കാര്യമാക്കേണ്ടതില്ല അള്ളാഹു നമ്മെ ആദർശ പോരാട്ടം പരിശുദ്ധ ഖുർആാനിൻ്റെയും സഹിഹായ് തിരുസുന്നത്തിൻ്റെയും വക്താക്കളായി അത് മുറുക പിടിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും മാട്ടുമാരണങ്ങൾക്കും എതിരെ ശക്തി മായി റബ്ബിൻ്റെ വചു ഉദ്ദേശിച്ചുകൊണ്ട് മുൻ മുന്നോട്ട് പോകാൻ നമുക്ക് റബ്ബ് തോഫീക്ക് നൽകട്ടെ വസല്ലു അലാ നബീന മുഹമ്മദ് അലഹമദി റബ്ബുലാലമീൻ